അങ്ങനെ തിടുക്കപ്പെട്ട് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ സൈഡിലും കോൺഗ്രസിനാണെങ്കിലും ഇങ്ങനെ പണി വന്നുകൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കെ എസ് യു ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിൽ വാക്കുതർക്കം. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന യോഗത്തിനിടെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിന് നേരെയാണ് കയ്യേറ്റ ശ്രമമുണ്ടായത്. കെ എസ് യുവിന്റെ ആലുവ ബ്ലോക്ക് പ്രസിഡന്റ് അല്ലാമീൻ അഷ്റഫിന്റെ നേതൃത്വത്തിലായിരുന്നു കയ്യേറ്റ ശ്രമം. കെ എസ് യുവിൽ പുനഃസംഘടന നടക്കാത്തത് ചോദ്യം ചെയ്ത് വാക്കുതർക്കമാവുകയും കയ്യേറ്റത്തിൽ കലാശിക്കുകയുമായിരുന്നു. അഞ്ചു വർഷമായി കെ എസ് യുവിൽ പുനഃസംഘടന നടക്കാത്തതിൽ സംസ്ഥാനത്തെ പ്രവർത്തകർക്കിടയിൽ വ്യാപകമായ അതൃപ്തിയുണ്ട്. എന്നാൽ യോഗത്തിൽ വെച്ച് കയ്യേറ്റ ശ്രമമുണ്ടായെന്ന വാർത്ത നിഷേധിക്കുകയാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത്. പക്ഷെ അങ്ങനെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും കയ്യാങ്കളിയുടെ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. അതേസമയം ഉപതെരഞ്ഞെടുപ്പിന് സീറ്റ് നിലനിർത്താനുള്ള തിരക്കിട്ട നീക്കങ്ങളിലാണ് യു ഡി എഫ് ക്യാമ്പ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലനിൽപ്പിൽ തന്നെ നിർണായകമാണെന്ന് ചൂണ്ടിക്കാട്ടി മണ്ഡലത്തിലേക്ക് എത്താൻ അടികൾക്ക് സന്ദേശമെത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുള്ള പ്രവർത്തകർ മണ്ഡലത്തിലെത്തണമെന്ന് ആഹ്വാനമായി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. നിഷ്പക്ഷ നഗരവാസി വോട്ടർമാർക്കിടയിൽ ഭൂരിപക്ഷം നേടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് പക്ഷേ ഇരുമുന്നണികളും. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമ്മാ തോമസും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞു. ഉമ്മാ തോമസ് തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ജോ ജോസഫ് മെയ് 9 പത്രിക സമർപ്പിക്കുക. 12 എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണത്തിന്റെ ഭാഗമായി ഉമ്മാ തോമസ് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാമുദായിക വോട്ടുകൾ ഉറപ്പുവരുത്തുക എന്നതാണ് ഇരുമുന്നണികളുടെയും പ്രഥമ പരിഗണന. അതേസമയം കേരളയിൽ തന്നെ ആയുധമാക്കി പ്രചാരണം ശക്തപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇടത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭയുടെ ഇടപെടൽ ഉണ്ടെന്ന തരത്തിലുള്ള പ്രചാരണം ഗുണം ചെയ്യില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ സഹതാപ തരംഗം മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രചരണവുമായി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന വിലയിരുത്തലും സി പി എം പളയത്തിലുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിന്റെ ക്ഷീണം ആദ്യ ദിവസങ്ങളിൽ തന്നെ തീർക്കാനായെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം. ആരോഗ്യരംഗത്തെ സേവനങ്ങളും വൈദഗ്ധ്യവും ഉയർത്തിക്കാട്ടിയാണ് പ്രധാന പ്രചരണം. ഡോക്ടർ എന്ന നിലയിൽ മണ്ഡലത്തിലെ പലരുമായി നേരിട്ടുള്ള പരിചയവും ഗുണം ചെയ്തേക്കും. ജോ ജോസഫിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ചോദ്യം ചെയ്ത വിമർശനങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലെ പോസ്റ്റുകൾ ചൂണ്ടി സൈബർ സി പി എം മറുപടി നൽകിയിരുന്നു. ഇരുമുന്നണികളും പ്രചാരണം ശക്തമാക്കിയതോടെ അങ്കത്തട്ടിലെ മൂന്നാമനെയാണ് മണ്ഡലമിനി ഉറ്റുനോക്കുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചത്. മെയ് 11 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16 വരെ പത്രിക പിൻവലിക്കാൻ സാധിക്കും. മെയ് 31 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. ജൂൺ 3 വോട്ടെണ്ണി വിജയെ പ്രഖ്യാപിക്കും. ആയതുകൊണ്ടൊക്കെ തന്നെ അണികൾ മുഴുവൻ സമയവും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാണ്.